അമേരിക്കയിലെ മിഷിഗൺ സ്റ്റേറ്റിന്റെ വെസ്റ്റേൺ റീജിയനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ് ഹോളണ്ട്. 1847 യൂറോപ്യൻ രാജ്യമായ നെതർലാൻഡ്സിലെ മോശം സാമ്പത്തിക സാഹചര്യങ്ങൾ കാരണം ഡച്ച് കാൽവനിസ്റ്റ് വിഘടനവാദികൾ ധാരാളം പേർ അമേരിക്കയിലേക്ക് കുടിയേറിയിരുന്നു. അവർ പ്രധാനമായും എത്തിയത് മിഷിഗണിലേക്കായിരുന്നു. ഡച്ചുകാർ കൂടുതലായി താമസിച്ചിരുന്ന സിറ്റി ആയതുകൊണ്ടും കൂടിയാവാം അമേരിക്കയിലെ ഒരു സിറ്റിക്ക് ഹോളണ്ട് എന്ന പേര് വന്നത്. സിറ്റി ഓഫ് ചർച്ചസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോളണ്ടിൽ 170 ചർച്ചുകളുണ്ട്. ടൂറിസത്തിന്റെ ഭാഗമായി ടുലിപ് ടൈം ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു ഇവന്റും ഹോളണ്ടിൽ നടക്കാറുണ്ട്. 1930 2.5 ലക്ഷം ടുലിപ് പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഈ ഇവന്റ് ഇന്ന് 60 ലക്ഷത്തോളം പുഷ്പങ്ങൾ കാണാൻ കഴിയുന്ന സുന്ദരമായ ഒരു ഇവന്റായി മാറിയിരിക്കുന്നു. ഹോളണ്ട് സിറ്റിയിലെ തെരുവുകൾ മുഴുവൻ ടുലിപ് പുഷ്പങ്ങൾ കൊണ്ട് സുന്ദരമാക്കപ്പെട്ട 1989 മാർച്ചിലെ ഒരു വീക്കെൻഡ് ദിവസം ലിങ്കൺ റോഡിലെ 52 സ്ട്രീറ്റിലുള്ള ഒരു വീട്ടിൽ നിന്നും 14 വയസ്സുള്ള ആൻഡ്രിയ ബോമാൻ എന്നൊരു പെൺകുട്ടിയെ കാണാതാവുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്ന ഡെന്നിസ് ബോമാന്റെയും ബ്രെൻഡയുടെയും 2 മക്കളിൽ മൂത്ത മകളായിരുന്നു ആൻഡ്രിയ. ആൻഡ്രിയയുടെ അച്ഛൻ ഡെന്നിസ് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയും എത്തിയത്. മിക്ക ദിവസങ്ങളിലും ആൻഡ്രിയ അവളുടെ അമ്മ ബ്രെൻഡയുമായി വഴക്കിടുകയും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി താമസിച്ച് 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചുവരും. ഇത് ആ വീട്ടിൽ സ്ഥിരമായി നടക്കാറുള്ള സംഭവമാണ്. എന്നാൽ ഇത്തവണ ആൻഡ്രിയ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ദിവസം തന്നെ ഡെന്നിസ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി. അതിനൊരു കാരണമുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അയാളുടെ റൂമിലുണ്ടായിരുന്ന അലമാറ തുറന്നു കിടക്കുന്നു. നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന $100 ആരോ മോഷ്ടിച്ചിരിക്കുന്നു. പിന്നീടാണ് ആൻഡ്രിയ മിസ്സിംഗ് ആണെന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ സാധാരണ പോവാറുള്ള സുഹൃത്തുക്കളുടെ വീട്ടിലെല്ലാം വിളിച്ചു നോക്കിയെങ്കിലും അവൾ എവിടെയും എത്തിയിട്ടില്ല. ഇതോടെയാണ് ഡെന്നിസ് പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവൾ സാധാരണ പോവാറുള്ള സുഹൃത്തുക്കളുടെ വീടുകളിലെല്ലാം പോലീസ് നേരിട്ട് ചെന്ന് അന്വേഷിച്ചു. ഡെന്നിസിനോടും ബ്രെൻഡയോടും എല്ലാ കസിൻസിന്റെയും വീട്ടിൽ പോയി നോക്കാനും പോലീസുകാർ പറഞ്ഞു. പക്ഷേ എവിടെ നിന്നും അവളെ കണ്ടെത്താനായില്ല. ഇതോടെ വീട്ടിൽ നിന്നും പണം മോഷ്ടിച്ച് കടന്നുകളഞ്ഞ പെൺകുട്ടിയായാണ് എല്ലാവരും ആൻഡ്രിയ ബോമാനെ കുറിച്ച് ചിന്തിച്ചത്, പോലീസ് ഉൾപ്പെടെ. എന്നാൽ 30 വർഷം കഴിഞ്ഞാണ് ഈ കേസ് തെളിയിക്കപ്പെട്ടത്. എന്താണ് ആൻഡ്രിയ ബോമാന് സംഭവിച്ചത്? ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ബാക്ക്. ആൻഡ്രിയയുടെ പാരന്റ്സ് പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് കേസുമായി മുന്നോട്ട് പോയ പോലീസിന്റെ നടപടികൾക്കെതിരെ നാട്ടുകാർക്കിടയിൽ നിന്നും വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങി. കാരണം ബോമാൻ ഫാമിലിയെ കുറിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി പല അഭ്യൂഹങ്ങളും നാട്ടിൽ പരക്കുന്നുണ്ട്. മാത്രമല്ല ഡെന്നിസ് മുൻപ് മറ്റൊരു കേസിൽപ്പെട്ട് 4 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. അത് ഒരു പീഡന കേസ് കൂടി ആയതുകൊണ്ടാണ് നാട്ടുകാരിൽ പലർക്കും സംശയങ്ങൾ വരാൻ കാരണം. ഒരിക്കൽ ആൻഡ്രിയ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളെ അൺകോൺഷ്യസ് ആയ നിലയിൽ സ്കൂൾ ബസ്സിൽ നിന്നും കണ്ടെത്തിയിരുന്നു. നോക്കുമ്പോൾ കൈത്തണ്ട മുറിഞ്ഞ് ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് അന്നവൾ രക്ഷപ്പെട്ടു. വീട്ടിൽ നിന്നുമുള്ള മാനസിക പീഡനങ്ങൾ കാരണം അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്ന രീതിയിലായിരുന്നു വാർത്തകൾ പരന്നത്. അമ്മയോട് വഴക്കിട്ട് അവൾ ഇടയ്ക്കിടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാറുണ്ട് എന്ന് ഡെന്നിസ് പോലീസുകാരോട് പറഞ്ഞ മൊഴിയും ആ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നു. ആൻഡ്രിയ മിസ്സിംഗ് ആവുന്നതിന് 15 മാസങ്ങൾക്ക് മുൻപാണ് അവളുടെ അമ്മ ബ്രെൻഡയ്ക്ക് മറ്റൊരു പെൺകുട്ടി ജനിച്ചത്. വനേസ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ആൻഡ്രിയയും വനേസയും തമ്മിൽ 13 വയസ്സോളം പ്രായവ്യത്യാസമുണ്ടായിരുന്നു. ആൻഡ്രിയയുടെ സുഹൃത്തുക്കൾ സ്കൂൾ ക്ലബ്ബുകളിലും രാത്രി നടക്കുന്ന ഫുട്ബോൾ മാച്ചുകളും കാണാൻ പോകുമ്പോൾ കുട്ടിയെ നോക്കലായിരുന്നു അവളുടെ പണി. ബ്രെൻഡയും പല ജോലികളും ചെയ്യിപ്പിച്ച് യാതൊരു ഫ്രീഡവും കൊടുക്കാതെ മാനസികമായി തളർത്തിയതുകൊണ്ടാണ് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നാണ് അയൽവാസികൾ വിശ്വസിക്കുന്നത്. ഇതെല്ലാം അവർ പോലീസുകാരെ അറിയിക്കുകയും ചെയ്തു. ഒരു ദിവസം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ആൻഡ്രിയയുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്ത് സംസാരിച്ചത് ബ്രെൻഡയാണ്. വീട്ടിൽ നിന്നും കാണാതായ തുകയെക്കുറിച്ച് പോലീസ് ചോദിച്ചപ്പോൾ $150 എന്നാണ് ബ്രെൻഡ പറഞ്ഞത്. എന്നാൽ ഡെന്നിസ് കൊടുത്ത പരാതിയിൽ $100 എന്നായിരുന്നു. മാത്രമല്ല പിന്നീട് ആൻഡ്രിയയെ പല സ്ഥലങ്ങളിലും കണ്ടതായുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ബ്രെൻഡ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ആൻഡ്രിയ അവളുടെ യഥാർത്ഥ പാരന്റ്സിനെ അന്വേഷിച്ച് പോയതായിരിക്കുമെന്നുള്ള രീതിയിൽ വാർത്തകൾ പരന്നത്. അപ്പോഴാണ് ആൻഡ്രിയ യഥാർത്ഥത്തിൽ ഡെന്നിസിന്റെയും ബ്രെൻഡയുടെയും വളർത്തുമകളാണ് എന്നുള്ള വിവരം പോലീസ് അറിയുന്നത്. ഇതെല്ലാം കൂടിയായതോടെ ബോമാൻ ഫാമിലിയെ പോലീസ് സംശയിക്കാൻ തുടങ്ങി. ആൻഡ്രിയ ആരാണെന്നും അവൾ എങ്ങനെയാണ് ബോമാൻ ഫാമിലിയിൽ എത്തിയത് എന്നും പോലീസ് അന്വേഷിക്കുന്നു. 1974 ജൂൺ 23 ലൂസിയാനയിലെ ന്യൂ ഓർലിയൻസിൽ അലക്സിസ് മിറാണ്ട എന്നൊരു പെൺകുട്ടി ജനിക്കുന്നു. 17 വയസ്സുള്ള കാത്തി ടെർക്കേറിയൻ എന്നൊരു ലേഡിയാണ് ആ പെൺകുട്ടിക്ക് ജന്മം നൽകിയത്.
കാത്തി അവളുടെ അമ്മയോടൊപ്പമാണ് താമസിച്ചു വന്നിരുന്നത്. ട്രാവലിംഗ് സർക്കസ് ടീമിലെ അംഗമായിരുന്ന കാത്തി 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും ഇവർക്കിടയിലുണ്ടായ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൂടെയായിരുന്നു അലക്സിസ് ജനിച്ചത്. കുട്ടി ജനിച്ചതിനു ശേഷം കാത്തി ആ പയ്യന്റെ കൂടെ താമസമാക്കിയെങ്കിലും പ്രായത്തിന്റെ പക്വത കുറവ് കൊണ്ട് ഇരുവരും വഴക്കിട്ട് പിരിഞ്ഞു. കാത്തി വീണ്ടും അലക്സിസുമായി അവളുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അധികം താമസിയാതെ തന്നെ കാത്തിയുടെ അമ്മയ്ക്ക് ക്യാൻസർ ബാധിക്കുകയും ജോലിക്ക് പോവാൻ കഴിയാത്ത സാഹചര്യമാവുകയും ചെയ്തു. അലക്സിസ് മിറാണ്ടയ്ക്ക് അപ്പോൾ 5 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കാത്തിക്ക് ജോലിക്ക് പോവാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമായി. അലക്സിസിനെ നോക്കാൻ അമ്മയെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും പറ്റില്ല. അങ്ങനെയാണ് 5 മാസം പ്രായമുള്ള ആ പെൺകുട്ടിയെ ദത്തുകൊടുക്കാൻ കാത്തി തീരുമാനിച്ചത്. അവർ ഒരു കത്തോലിക് ഏജൻസിക്ക് കുട്ടിയെ കൈമാറി. കാത്തിക്ക് കുട്ടിയെ കൊടുക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ യാതൊരു നിവൃത്തിയും ഇല്ലാതായതോടെയാണ് അവൾ ആ തീരുമാനമെടുത്തത്. കുട്ടിയെ ഏറ്റെടുത്ത കാത്തോലിക് ഏജൻസിയിലെ അംഗങ്ങൾ കാത്തിയെ സമാധാനിപ്പിച്ചു. അവളെ എന്തായാലും ഞങ്ങൾ നല്ലൊരു കുടുംബത്തിന് തന്നെ കൈമാറും, അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞാണ് കുട്ടിയെ ഏറ്റെടുത്തത്. കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഡെനിസ് ബോമാനും ബ്രെൻഡയും ആ കാത്തോലിക് ഏജൻസിയിലെത്തുകയും അലക്സിസിനെ ദത്തെടുക്കുകയും ചെയ്തു. ആ സമയം ഡെനിസ് ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു. നല്ല സാമ്പത്തിക സ്ഥിതിയും അവർക്കുണ്ടായിരുന്നു. ഇതോടെയാണ് കുട്ടിയെ ദത്തുകൊടുക്കാൻ അവർ തീരുമാനിച്ചത്. ദത്തെടുക്കലിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് അലക്സിസിനെയും കൊണ്ട് വീട്ടിലെത്തിയ ഡെന്നീസും ബ്രാൻഡിയും ആദ്യം അവളുടെ പേര് മാറ്റി ആൻഡ്രിയ ബോമാൻ എന്നാക്കി. 1972 ഡെന്നീസ് നേവിയിൽ ജോയിൻ ചെയ്തത്. പക്ഷേ 1975 സ്വഭാവ ദൂഷ്യം കൊണ്ട് ഡെന്നീസിനെ നേവിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഞാൻ സ്വയം രാജിവെച്ച് വന്നതാണ് എന്നുള്ള രീതിയിലായിരുന്നു ഡെന്നീസ് എല്ലാവരോടും പറഞ്ഞു നടന്നിരുന്നത്. നേവിയിൽ നിന്നും വന്നതിനു ശേഷം വുഡ് മെഷീനിസ്റ്റായിട്ടാണ് ഡെന്നീസ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഡെന്നീസിന്റെയും ബ്രെൻഡിയുടെയും ഏകമകളായി ആൻഡ്രിയ ബോമാൻ ഫാമിലിയിൽ വളർന്നു. വളരെ സൈലന്റായ ഷൈ ടൈപ്പായ ഒരു കുട്ടിയായിരുന്നു ആൻഡ്രിയ. അവളുടെ ഇത്തരത്തിലുള്ള ക്യാരക്ടർ കണ്ട് ടീച്ചർമാർക്ക് തന്നെ എന്തോ നോർമൽ അല്ല എന്നുള്ളത് തോന്നിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആൻഡ്രിയ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുൻപ് പറഞ്ഞതുപോലെ കൈമുറിഞ്ഞ് ചോരയൊലിപ്പിച്ച് അൺകോൺഷ്യസ് ആയ നിലയിൽ അവളെ കണ്ടെത്തിയത്. പക്ഷേ ആ വിഷയം അധികം ആരും ശ്രദ്ധിക്കാതെ പോയി. ഡെന്നീസ് ബോമാൻ നേവിയിൽ നിന്നും വന്നതിനു ശേഷം ധാരാളം ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുണ്ട്. 1980 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസ് ഇയാളുടെ മേൽ ചാർജ് ചെയ്യപ്പെടുമ്പോൾ ആൻഡ്രിയയ്ക്ക് 6 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഈ കേസിൽ 10 വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഡെന്നീസിന് ലഭിച്ചത്. പക്ഷെ കേസിൽ കൊലപാതക ശ്രമം നിൽക്കാത്തതുകൊണ്ട് 4 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഡെന്നീസ് പുറത്തു വന്നു. ജയിലിൽ നിന്നും പുറത്തു വന്നതിന് ശേഷവും ഡെന്നീസ് ബ്രെൻഡയുടെ കൂടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഇയാൾ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളൊന്നും തന്നെ ബ്രെൻഡ കാര്യമായി എടുത്തിരുന്നില്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അധികം താമസിയാതെ ബ്രെൻഡ പ്രഗ്നന്റായി. അവൾക്കൊരു പെൺകുട്ടി ജനിച്ചു. ഇതോടെയാണ് ആൻഡ്രിയ ബോമാന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. 1988 നവംബർ മാസത്തിൽ ആൻഡ്രിയയ്ക്ക് 14 വയസ്സുള്ളപ്പോൾ അവൾ സ്കൂൾ ടീച്ചറിനോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് വീട്ടിലേക്ക് പോവാൻ ഭയമാണെന്നും എന്റെ അച്ഛൻ എന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് ആൻഡ്രിയ അന്ന് പരാതിപ്പെട്ടത്. ഇതോടെ ടീച്ചർ ഈ കാര്യം സോഷ്യൽ വർക്കറിനെ അറിയിച്ചു. അന്ന് തന്നെ സോഷ്യൽ വർക്കർ ആൻഡ്രിയയുടെ വീട്ടിലെത്തി ഡെന്നീസിനോടും ബ്രെൻഡിയോടും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഡെന്നീസും ബ്രെൻഡിയും ആൻഡ്രിയയുടെ ആരോപണത്തെ പൂർണ്ണമായും നിഷേധിച്ചു. തങ്ങൾക്കിപ്പോൾ മറ്റൊരു കുട്ടി ജനിച്ചതിൽ ആൻഡ്രിയയ്ക്ക് നല്ല വിഷമമുണ്ടെന്നും അവൾക്ക് ലഭിക്കുന്ന സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന് ചിന്തിച്ചാണ് അവൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് എന്നുമായിരുന്നു ഡെന്നീസും ബ്രാൻഡിയും സോഷ്യൽ വർക്കറിനോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ സ്ഥിരമായി കാണാറുള്ളതുകൊണ്ടാവാം സോഷ്യൽ വർക്കർ അവർ പറഞ്ഞത് വിശ്വസിച്ച് ആൻഡ്രിയയെ വീട്ടിലേക്ക് പോവാൻ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ചെയ്തത്. ഡെന്നീസിന് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുപോലും അവർ ശ്രദ്ധിച്ചില്ല. ഈ ഒരു വിഷയത്തിന് ശേഷം ബോമാൻ ഫാമിലി അവർ താമസിച്ചിരുന്ന വീട് വിറ്റ് മിഷിഗണിലെ ഒരു മൊബൈൽ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ആൻഡ്രിയ ടീച്ചറോട് പരാതി പറഞ്ഞതിന്റെ 3-ാമത്തെ മാസം തൊട്ടാണ് അവളെ കാണാതായത്. പണം മോഷ്ടിച്ച് ആൻഡ്രിയ കടന്നുകളഞ്ഞു എന്ന രീതിയിലേക്ക് കേസിനെ എത്തിക്കാൻ ബോമാൻ ഫാമിലി മാക്സിമം ശ്രമിച്ചു. ഡെന്നീസിന്റെ ബാക്ക് സ്റ്റോറി മുഴുവൻ ഇപ്പോൾ പോലീസിനറിയാം. അതുകൊണ്ട് തന്നെ ബോമാൻ ഫാമിലിക്ക് ഈ മിസ്സിംഗിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ പോലീസ് അന്വേഷണം നടത്തി. എന്നാൽ വർഷങ്ങൾ ഓരോന്നായി കഴിഞ്ഞിട്ടും കേസ് ക്ലോസ് ചെയ്യാൻ മാത്രം പോലീസിനായില്ല. നുണപരിശോധനയ്ക്ക് വിധേയനാവാൻ പോലീസ് ഡെന്നീസിനോട് ആവശ്യപ്പെട്ടെങ്കിലും അയാൾ അതിന് തയ്യാറായില്ല എന്നുള്ളതും പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു. ആൻഡ്രിയയെ കാണാതായി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സാധനവും ആ വീട്ടിൽ വയ്ക്കാതെ ഡെന്നീസും ബ്രെൻഡിയും ചേർന്ന് നശിപ്പിച്ചു കളയുകയും ചെയ്തു. ഇതിൽ നിന്നെല്ലാം ആൻഡ്രിയ കാണാതായതുമായി ബന്ധപ്പെട്ട് ബോമാൻ ഫാമിലിക്ക് എന്തോ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം.
ആൻഡ്രിയെ കാണാതായി വർഷങ്ങൾ ഓരോന്നായി കടന്നുപോയി. പക്ഷേ കേസിനൊരു തുമ്പുണ്ടാക്കാൻ മാത്രം ആർക്കും കഴിഞ്ഞില്ല. ഡെന്നീസിന്റെയും ബ്രണ്ടിയുടെയും രണ്ടാമത്തെ മകളോട് അവൾക്ക് ആൻഡ്രിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു എന്ന് പോലും അറിയിക്കാത്ത രീതിയിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. അതിനും കൂടിയായിരിക്കാം തിടുക്കപ്പെട്ട് ആൻഡ്രിയയുടെ സാധനങ്ങൾ ഒന്നുപോലും അവശേഷിപ്പിക്കാതെ ആ വീട്ടിൽ നിന്നും നീക്കം ചെയ്തത്. 10 വർഷങ്ങൾക്ക് ശേഷം 1999 വിസ്കോൺസിനിലുള്ള റസിൻ കൗണ്ടിയിൽ നിന്നും ഒരു ടീനേജ് ഗേളിന്റെയാണെന്ന് സംശയിക്കുന്ന സ്കെൽട്ടൺ പോലീസ് കണ്ടെത്തി. മെഡിക്കൽ പരിശോധനയിലും അതൊരു ടീനേജ് ഗേളിന്റേതാവാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും മിസ്സായ ടീനേജ് ഗേൾസിന്റെ ഒരു ലിസ്റ്റ് തന്നെ പോലീസ് തയ്യാറാക്കി. ഇതിൽ ആൻഡ്രിയ ബോമാന്റെ പേരുമുണ്ടായിരുന്നു. ലഭിച്ച സ്കെൽട്ടനിലെ തലയൊട്ടി വെച്ച് മരിച്ച പെൺകുട്ടി എങ്ങനെയിരിക്കുമെന്നുണ്ടാവുന്ന ഒരു സ്കെച്ച് വരച്ചപ്പോൾ അത് ആൻഡ്രിയ ബോമാന്റെ ഫേസുമായി മാച്ചായി. ഇതോടെ 2000 പോലീസ് വീണ്ടും ബോമാൻ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്യുന്നു. കാരണം ആ സ്കെൽട്ടനിൽ നിന്നും പോലീസ് ഡി എൻ എ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഇത് ആൻഡ്രിയയുടെ ഡി എൻ എയുമായി മാച്ച് ചെയ്ത് നോക്കണം. അവളുടെ ഡി എൻ എ ലഭിക്കാൻ വേണ്ടിയാണ് പോലീസ് ബോമാൻ ഫാമിലിയെ ബന്ധപ്പെട്ടത്. എന്നാൽ അവർ ഒരു വിധത്തിലും പോലീസുമായി സഹകരിച്ചില്ല. ഞങ്ങൾ അവളെ ദത്തെടുത്തതാണ്, അവളുടെ പേരൻസ് ആരാണ് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു അറിവുമില്ല എന്നെല്ലാമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിന്, അവളെ ദത്തെടുത്ത കാത്തോലിക് ഏജൻസിയുടെ ഡീറ്റെയിൽസ് പോലും അവർ പോലീസുകാരോട് പറഞ്ഞില്ല. 2008 ആ കാത്തോലിക് ഏജൻസി ഏതാണെന്ന് പോലീസ് കണ്ടെത്തിയത്. ആ ഏജൻസിയിൽ നിന്നും കാത്തി ടർക്കേറിയനാണ് ആ പെൺകുട്ടിയുടെ അമ്മ എന്നും അറിയാൻ കഴിഞ്ഞു. അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും പോലീസിന് ലഭിച്ചു. ഉടനെ തന്നെ പോലീസ് കാത്തിയെ കണ്ടെത്തി ഈ വിവരങ്ങൾ അറിയിച്ചു. തന്റെ മകൾ എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നുണ്ടാവും എന്ന് കരുതിയിരുന്ന അവരുടെ എല്ലാ പ്രതീക്ഷയും തകർന്നു. 20 വർഷത്തോളമായി തന്റെ മകളെ കാണാതായിട്ട് എന്നുള്ളത് ഒരു ഞെട്ടലോടെയാണ് അവർ കേട്ടത്. കാത്തിയുടെ ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്ത പോലീസ് റസിൻ കൗണ്ടിയിൽ നിന്ന് ലഭിച്ച ഡി എൻ എയുമായി മാച്ച് ചെയ്ത് നോക്കിയെങ്കിലും അത് രണ്ടും മാച്ചായില്ല. എന്ന് മാത്രമല്ല, 2019 പെഗ്ഗി ലിൻ ജോൺസൺ എന്ന ഒരു ലേഡിയുടേതായിരുന്നു ആ സ്കെൽട്ടൺ എന്നും കണ്ടെത്തി. 30 വർഷത്തോളം ആൻഡ്രിയ ബോമാൻ കേസ് തെളിയിക്കപ്പെടാതെ തുടർന്നു. ഇതോടെ ആൻഡ്രിയയുടെ യഥാർത്ഥ അമ്മ കാത്തി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വെച്ച് കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ ഡെനിസ് ബോമാന്റെ മുഴുവൻ ക്രൈം ഹിസ്റ്ററിയും കാത്തിക്ക് മനസ്സിലായി. ഡെന്നീസ് ലൈംഗികാതിക്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് എന്നറിഞ്ഞിട്ടും ആൻഡ്രിയയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് പോലീസിന് ഡെന്നീസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കാത്തിയെ അത്ഭുതപ്പെടുത്തി. അവർ ഈ കേസ് തെളിയിക്കാതെ ഇനി പിന്മാറില്ല എന്നുള്ള ഉറച്ച നിലപാടെടുത്തു. കാത്തി നിയോഗിച്ച പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അദ്ദേഹത്തിന്റെ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോയി. ഇതിനിടയ്ക്കാണ് 2018 ഈ കേസ് തെളിയിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നത്. 38 വർഷം കോൾഡ് കേസായിരുന്ന കാത്തലിൻ ഡോയൽ എന്ന സ്ത്രീയുടെ കൊലപാതകം 2018 തെളിയിക്കപ്പെട്ടതാണ് ആൻഡ്രൂ ബോമാൻ കേസിലും നിർണായകമായത്. 1980 കാത്തലിൻ ഡോയലിനെ ആരോ അതിക്രൂരമായി റേപ്പ് ചെയ്തു കൊന്നത്. മരിക്കുമ്പോൾ 25 വയസ്സുണ്ടായിരുന്ന കാത്തലിനെ അവളുടെ വീട്ടിൽ നിന്നും തന്നെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാത്തലിന്റെ ദേഹത്തു നിന്നും കില്ലറിന്റെ സെമൻ ലഭിച്ചു എന്നുള്ളതൊഴിച്ചാൽ മറ്റുള്ള തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാതെ കേസ് വർഷങ്ങൾ നീണ്ടുപോയി. ഒരു സമയത്ത് ക്രൈം സീനിൽ നിന്നും ലഭിച്ചിരുന്ന സെമനിൽ നിന്നും കില്ലറിന്റെ ഡി എൻ എ പോലീസ് കണ്ടെത്തിയിരുന്നു. അപ്പോഴും പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2018 ഈ ഡി എൻ എ ജീനിയോളജി ലാബിലേക്ക് അയച്ചു നടത്തിയ പരിശോധനയിൽ കില്ലറിന്റെ ഫാമിലി ട്രീ അവർ കണ്ടെത്തി. അത് ബോമാൻ ഫാമിലിയുടേതായിരുന്നു. ഡെനിസ് ബോമാനായിരുന്നു ഈ കേസിലെ പ്രതി. അയാളാണ് കാത്തലിൻ ഡോയലിനെ റേപ്പ് ചെയ്ത് കൊന്നത്. ഇതോടെ 2019 കാത്തലിൻ ഡോയലിനെ റേപ്പ് ചെയ്ത് കൊന്ന കേസിൽ ഡെനിസ് ബോമാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ അയാൾക്ക് 70 വയസ്സായിരുന്നു. ആൻഡ്രിയ മിസ്സാവുന്നതിന് മുൻപ് തന്നെ ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന വ്യക്തിയാണ് ഡെനിസ്. എന്നാൽ അതിനു മുൻപ് തന്നെ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത് കൊന്നിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് തെളിയിക്കപ്പെട്ടത്. ഇതോടെ ആൻഡ്രിയ ബോമാനെയും ഡെനിസ് തന്നെയാണ് കൊന്നിരിക്കുന്നത് എന്ന് പോലീസ് ഉറപ്പിച്ചു. പക്ഷേ ഇതിനൊന്നും യാതൊരു തെളിവുമില്ല. 1 വർഷത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഡെനിസിനെ ജയിലിലെത്തി ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം 2020 ഡെനിസ് ബോമാൻ കുറ്റസമ്മതം നടത്തി. 1989 ആൻഡ്രിയയെ കൊന്നത് താൻ തന്നെയാണ് എന്ന് അയാൾ സമ്മതിച്ചു. എന്നാൽ അത് അബദ്ധവശാൽ സംഭവിച്ച ഒരു അപകട മരണമാണ് എന്നാണ് ഡെനിസ് പറയുന്നത്. ഒരു ദിവസം ഡെനിസും ആൻഡ്രിയയും തമ്മിൽ വഴക്കായി. തർക്കം രൂക്ഷമായതോടെ ഡെനിസ് അവളെ അടിച്ചു. ഫസ്റ്റ് ഫ്ലോറിന്റെ സ്റ്റെയറിൽ നിന്നും ആൻഡ്രിയ താഴേക്ക് വീണ് കഴുത്തൊടിഞ്ഞ് മരണപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് അയാൾ പറയുന്നത്. 1989 ബോമാൻ ഫാമിലി താമസിച്ചിരുന്ന വീടിന്റെ പുറകിൽ ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ച് പരിശോധിച്ചാൽ ആൻഡ്രിയയുടെ ഡെഡ് ബോഡി ലഭിക്കുമെന്നും ഡെനിസ് പറഞ്ഞു. ഇതോടെ പോലീസ് ആ വീട്ടിലെത്തി പരിശോധന നടത്തി. ആ സ്ലാബ് കണ്ടെത്തുകയും അത് തകർത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് നിന്നും സ്കെൽട്ടൺ റിമൈൻസ് ലഭിക്കുകയും ചെയ്തു. ഡി എൻ എ ടെസ്റ്റിലൂടെ അത് ആൻഡ്രിയ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞു. കാത്തലിൻ ഡോയലിന്റെയും ആൻഡ്രിയ ബോമാന്റെയും കൊലപാതകത്തിൽ ഡെനീസിന്റെ പങ്ക് വ്യക്തമായതോടെ ലൈഫ് ഇൻ പ്രിസൺ ശിക്ഷയാണ് ഇയാൾക്ക് ലഭിച്ചത്. ഇനി ഡെനീസിന് പൂർണ്ണലോകം കാണാൻ കഴിയില്ല.
പക്ഷേ 70 വയസ്സുള്ള അയാൾ ഇനി എന്ത് കാണാൻ? ഒരു മനുഷ്യായുസ് മുഴുവൻ ജീവിച്ചു തീർത്തു. ഇനി വാർദ്ധക്യകാലം സർക്കാർ ചെലവിൽ കഴിയാം. അയാളുടെ ക്രിമിനൽ ഹിസ്റ്ററി മുഴുവൻ അറിയാവുന്ന പോലീസുകാർ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് ഈ കേസ് ഇത്രയും നീണ്ടുപോയത്. സ്വന്തം രക്തത്തിൽ ഒരു കുട്ടി ജനിച്ചതോടെ ഡെനീസും ബ്രെൻഡിയും പ്ലാൻ ചെയ്ത് ആൻഡ്രിയെ ഒഴിവാക്കാൻ തീരുമാനിച്ചതാണ് എന്നാണ് ഈ കേസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു കേസുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം.